ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പത്രോസ്ലീഹ എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം എട്ടാം വാക്യം. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ലോകത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പത്രോസ്ലീഹായിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ്. ചുറ്റുപാടും ഒത്തിരിയേറെ തിന്മകളുണ്ട്. അത് ആരെ പിടിക്കണം അല്ലെ? അലറുന്ന സിംഹത്തെ പോലെയാണ് പിശാച് ചുറ്റുപാടും നടക്കുന്നത്. അതാരെ വിഴുങ്ങണമെന്ന് അറിയുവാനായിട്ട് എന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്. സ്നേഹമുള്ളവരെ, അതിൽ വീഴരുത് എന്ന് തമ്പുരാൻ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. ഇതിൽ വീഴാതിരിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തുണ്ടാവണം എന്ന് അഞ്ചാം അധ്യായം ഒൻപതാം വാക്യത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ വീഴാതിരിക്കണമെങ്കിൽ നിനക്ക് വിശ്വാസമുണ്ടാവണം. ആഴമായ വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പിശാചിൻ്റെ തന്ത്രങ്ങളെ അതിജീവിച്ചുകൊണ്ട് അതിനെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ദൈവത്തിൽ ആഴമായ വിശ്വാസം നിനക്കുണ്ടാവണം. ഈ ആഴമായ വിശ്വാസം നിനക്കുണ്ടാവണമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ എളിമയുണ്ടാകണമെന്ന് അഞ്ചാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട്. എളിമയുള്ളവന് മാത്രമേ തമ്പുരാൻ്റെ സന്നിധിയിൽ വന്ന് അവനിൽ ആഴമായ വിശ്വാസം നേടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ എന്തോ ആണ് എന്നുള്ള ചിന്തയുള്ള ഒരു വ്യക്തിക്ക് പോലും എളിമപ്പെടുവാനായിട്ട് പറ്റത്തില്ല. അവൻ്റെ ജീവിതത്തിൽ അഹങ്കാരം കടന്നു വരും. അഹങ്കാരമുള്ളിടത്ത് തിന്മ കയറി വരും. നീ നിൻ്റെ ജീവിതത്തിൽ എളിമപ്പെടണം. നിൻ്റെ ജീവിതം ക്ഷണികമാണ് എന്നുള്ള ചിന്ത നിൻ്റെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടാവണം. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അടുത്ത ഒരു നിമിഷം ജീവനോടെ നീ ഉണ്ടാകും എന്നതിന് എന്തേലും ഉറപ്പുണ്ടോ? പ്രത്യേകിച്ച് ഈ കൊറോണ വൈറസ് മൂലം ഒത്തിരി പേര് മരിച്ചുപോയി അല്ലേ? ഒത്തിരി പേര് മരിച്ചുപോയി. സാമ്പത്തികമായിട്ട് നല്ല നിലയിലുണ്ടായിരുന്നവർ പോലും മരിച്ചു പോയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തമ്പുരാൻ നമ്മളോട് പറയുക, നീ അന്ന് ചിന്തിച്ചു നോക്കിയാൽ നിൻ്റെ ജീവിതം അത്രോ ക്ഷണികമാണ്. ഇത്രോ ക്ഷണികമായ ജീവിതമുള്ള നീ എന്തിനാണ് അഹങ്കരിക്കുന്നത്? നിൻ്റെ ജീവിതത്തിൽ എളിമ നീ വീണ്ടെടുക്കണം. എളിമ വീണ്ടെടുത്താൽ മാത്രമേ നിനക്ക് തമ്പുരാനിൽ ആശ്രയിച്ചുകൊണ്ട് ആഴമായ വിശ്വാസം നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഈ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രലോഭനങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ട് പറ്റത്തുള്ളൂ. പലപ്പോഴും നമ്മൾ പ്രലോഭനങ്ങൾക്ക് കീഴ്വഴങ്ങാറുണ്ട് അല്ലേ? അതിന് അടിമപ്പെട്ട് പോകാറുണ്ട്. എവിടെയാണ് നമ്മൾ അടിമപ്പെട്ട് പോകുന്നത്? എനിക്ക് എൻ്റെ കഴിവ് കൊണ്ട് ഇതിനെ തരണം ചെയ്യാം എന്നുള്ള ചിന്ത നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നീ പരാജയപ്പെടാനായിട്ട് തുടങ്ങും. ഒരിക്കലും നിൻ്റെ കഴിവ് കൊണ്ട് ഒരു പ്രലോഭനത്തെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ട് നിനക്ക് സാധിക്കത്തില്ല. മറിച്ച് നിനക്ക് തമ്പുരാൻ്റെ കൃപ വേണം, അവൻ്റെ അനുഗ്രഹം വേണം, അവൻ്റെ ദയ വേണം. അവനിൽ ആശ്രയിച്ചാൽ മാത്രമേ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് പ്രലോഭനങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ചുറ്റുപാടും ഒത്തിരിയേറെ തിന്മകളുള്ളപ്പോൾ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ഈ തിന്മകളിലേക്ക് പോകുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒത്തിരിയേറെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതാണ് വ്യക്തമായിട്ട് പത്രോസ്ലീഹായോട് പറയുന്നത്, സാത്താൻ ചുറ്റുപാടുമുണ്ട്. ആരെ പിടിക്കണമെന്നറിയുവാതെ അത് ഓടി നടക്കുകയാണ്. അതിന് കീഴടങ്ങാതിരിക്കാനായിട്ട് നീ പരിശ്രമിക്കണം. സ്നേഹമുള്ളവരെ, ഈ പ്രലോഭനങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ, തിന്മകൾ നിറഞ്ഞ ഈ ലോകത്തിൽ നന്മയുടെ ഒരു ജീവിതം നയിക്കുവാനായിട്ട്, തമ്പുരാനോട് ചേർന്ന് നിന്ന് ജീവിതം നയിക്കുവാനായിട്ട് നീ പരിശ്രമിക്കണം. പ്രലോഭനങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ട് നിനക്ക് സാധിക്കണം. അതിന് വേണ്ടുന്നത് ആഴമായ വിശ്വാസമാണ്. ഈ വിശ്വാസം നിനക്ക് വേണമെങ്കിൽ എളിമപ്പെടുവാനായിട്ട് നിനക്ക് സാധിക്കണം. തമ്പുരാൻ്റെ മുൻപിലായിരുന്നുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, എളിമയോടെ പ്രാർത്ഥിക്കാം. എൻ്റെ അഹങ്കാരങ്ങളും എൻ്റെ ചിന്തകളുമൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് ഞാൻ നിസ്സാരനാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി തമ്പുരാൻ്റെ സന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാം. ആഴമായ വിശ്വാസം ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. ആ വിശ്വാസം നേടിയെടുത്തുകൊണ്ട് ഈ പ്രലോഭനങ്ങളെ തരണം ചെയ്തുകൊണ്ട് ഈശോയ്ക്ക് ഇഷ്ടമുള്ള വ്യക്തികളാകുവാനായിട്ട്, ഈശോയോട് ചേർന്ന് നിന്ന് ജീവിതം നയിക്കുന്ന വ്യക്തികളാകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർ
ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.